കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന വാഹനം ക്രെറ്റയാണ്. അപ്പോൾ ക്രെറ്റ കുറച്ച് ദിവസമായിട്ട് ഞാൻ ക്രെറ്റ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം ക്രെറ്റയ്ക്ക് ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്രെറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകതകളുണ്ട്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. SX എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. SX മോഡൽ SX പ്ലസ് ആണ് എനിക്ക് പോകണം. സോറി. അപ്പോൾ ഈ ഒരു വാഹനം നോക്കിയിട്ടുണ്ടെങ്കിൽ 2020 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. പിന്നെ എല്ലാവിധ ഫീച്ചേഴ്സ് ഇപ്പോൾ അലോയ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഓപ്ഷൻ ഏതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പെട്രോളാണ്, പെട്രോൾ ഓട്ടോമാറ്റിക്കാണ് വണ്ടി. പിന്നെ സിംഗിൾ ഓണറാണ്. കിലോമീറ്റേഴ്സൊക്കെ വളരെ കുറച്ച് ഓടിയിട്ടുള്ളൂ. 31,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ ഇതിൻ്റെ ഫുള്ള് വ്യൂവിലേക്ക് പോകും. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നമ്മളിന്നൊരു ക്രെറ്റയാണ് പരിചയപ്പെടാൻ പോണത്. അപ്പോൾ ക്രെറ്റ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഒന്ന് രണ്ട് ക്രെറ്റാസൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോണത് 2020 മോഡൽ ക്രെറ്റയാണ്. ക്രെറ്റയുടെ SX എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നിരിക്കുന്ന വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതിൻ്റെ പേരിൽ തന്നെ നമുക്കിവിടെ എല്ലാവിധ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. ഇപ്പോൾ അലോയ്സൊക്കെ ശ്രദ്ധിച്ചാൽ ഫുൾ ഓപ്ഷൻ വന്നേക്കണം. അലോയ്സ് വ്യത്യാസമുണ്ട്. കൂടാതെ തന്നെ റൂഫിൽ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. കൂടാതെ തന്നെ ബാക്കിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു സ്കിപ്പ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഇതൊക്കെ നമുക്ക് ഫുൾ ഓപ്ഷനിൽ വന്നേക്കണ പ്രത്യേകതകളാണ്. അതേപോലെ നമുക്ക് സൈഡ് നോക്കാം. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡൊക്കെ നോക്കാം. കേട്ടോ, നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ആ ഒരു സൈഡ് പോർഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിനി ഫ്രണ്ട് പോർഷൻ ഒന്ന് പരിചയപ്പെടാം. ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ ഗ്രില്ലൊക്കെ നോക്കാം. നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഗ്രില്ല് നമുക്കിവിടെ കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇവിടെ ലാമ്പും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അതൊക്കെ വിശദമായിട്ട് നോക്കണേക്കാവുമ്പോൾ വണ്ടി ടോപ്പ് വ്യൂ നോക്കിയേക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. ഇനി നമുക്കിവിടെ വീലാസിൻ്റെ എയർ കണ്ടീഷനിലേക്കും അലോയ്സൊക്കെ പോയേക്കാം. വീലാസ് നോക്കുമ്പോൾ നല്ല നീറ്റായിരിക്കുന്ന വീലാസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഗ്രിപ്പ് കുറച്ച് കുറവാണ്. അലോയ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാം. നമുക്കിവിടെ ബോണറ്റിലേക്ക് വരാം. ബോണറ്റായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബോണറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് ബോണറ്റിലൂടെ കിട്ടുന്നില്ല. താഴേക്ക് വരാം. ഗ്രിൽസൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഗ്രില്ല് നമുക്കിവിടെ കാണാൻ പറ്റും. ലാമ്പ് നോക്കാം. ലാമ്പായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലാമ്പ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. താഴെ ഫോഗ് ലാമ്പ് നോക്കാം. ഫോഗ് ലാമ്പും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഫോഗ് ലാമ്പ് നമുക്കിവിടെ കാണാം. ഇവിടെയും നോക്കാം. ഇവിടെയും ലാമ്പ് നീറ്റായിട്ടിരിക്കുന്നു. ഫോഗ് ലാമ്പ്സും നല്ല ഭംഗി തന്നെ ഇരിക്കുന്ന ഫോഗ് ലാമ്പ്സ് കാണാൻ പറ്റും. ഇവിടുത്തെ വിലാസ് നോക്കാം. നീറ്റായിരിക്കുന്ന വിലാസ് കാണാൻ പറ്റും. കുഴപ്പമില്ലാത്ത ഗ്രിപ്പ് നോക്കുന്നുണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാം. നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്നു. താഴെ ക്രോമിയം ആ ഒരു ഇൻസേർട്സ് വരുന്നുണ്ട്. ഇവിടെ മിറേഴ്സും ഇവിടെ നമുക്ക് വിൻഡ്ഷീൽഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൈഡ് പോർഷനിലേക്ക് വരാം. സൈഡ് പോർഷനായാലും നീറ്റായിട്ടിരിക്കുന്ന സൈഡ് പോർഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് ഇവിടെ നമുക്ക് ഡീഫോക്കസ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ റിയർ വൈപ്പർ വരുന്നുണ്ട്. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് കാണാൻ പറ്റും. പിന്നെ താഴെ നോക്കാം. ബമ്പേഴ്സും ഇവിടെ ഭംഗി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സും നമുക്കിവിടെ കാണാം. സൈഡിലേക്ക് വരാം. ഇവിടുത്തെ ടയറിന് കുറച്ചും കൂടി ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ സൈഡ് പോർഷനായാലും ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് വെച്ചിടാം. ഡോറ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഹാൻഡ് ഗ്രിപ്പ് മാത്രമാണ് വേറൊരു കളറിൽ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ബ്ലാക്ക് തീമിലാണ് പോയേക്കണം. ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ ഇവിടെ ഡാഷ്ബോർഡും അത് സെയിം കളറിൽ വന്നിട്ടുണ്ട്. ഇവിടെ സീറ്റ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാം. നമുക്കിവിടെ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഡാഷ്ബോർഡ് ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. സ്റ്റിയറിങ്ങിലും കൺട്രോൾസ് വരുന്നുണ്ട്. ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിൻ്റെ ഗിയർ നോബ് കാണാം. പ്ലാറ്റ്ഫോം ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. മോഡിൽ നമുക്കിവിടെ സൺറൂഫ് വരുന്നുണ്ട്. ഇവിടെ അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ റിയർ സീറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കണ്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഫ്രണ്ട് പോർഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കിലോമീറ്റേഴ്സ് 31,000 കിലോമീറ്റേഴ്സ് വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് നോക്കാം. ഡോറിന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയും നമുക്ക് ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കണം. ആ ഒരു ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെയും നോക്കാം. സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. ആംറസ്റ്റും വിത്ത് കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ബാക്കിൽ AC വെൻ്റ് വരുന്നുണ്ട്. ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂ നോക്കാം. കണ്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്കിൻ്റെ ബൂട്ടും അതേപോലെ എഞ്ചിൻ ഭാഗം നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കട്ടയുടെ ഒരു എഞ്ചിൻ ഭാഗം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് പെട്രോൾ എഞ്ചിനാണ് വന്നേക്കണേ. ഓട്ടോമാറ്റിക്കാണ്. അതിൻ്റേതായ ആ ഒരു ബൾക്കിനെസ് കുറവാണ് നമുക്കിവിടെ കാണാൻ പറ്റുമ്പോൾ. വാഹനം നല്ല നീറ്റായിട്ട് ഇരിക്കണം. കേട്ടോ, ഒരു ലീക്കേജോ അങ്ങനെ സംഭവങ്ങളോ ഒന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. എഡ്ജസ് ആയാലും നല്ല പക്കാ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കാണാം. ഇനി നമുക്കിവിടെ
ബാറ്ററിയിലേക്ക് വരാം. ബാറ്ററിയൊക്കെ നല്ല നീറ്റായിട്ടിങ്ങനെ ബാറ്ററി. അതേപോലെ തന്നെ ഇവിടെയും അഡ്രസ്സൊക്കെ നോക്കാം. നല്ല ഇതിൽ തന്നെ ഇരിക്കുന്ന അഡ്രസ്സ് നമുക്ക് കൂടെ കാണാൻ പറ്റും. ലിഡിലേക്കൊക്കെ ഒന്ന് വരാം. ലിഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലിഡ്, ഒരു രീതിയിലുള്ള ഒരു ഡാമേജോ കാര്യങ്ങളോ നമുക്ക് ലിഡിൽ കിട്ടുന്നില്ല. വീഡിയോ ഒന്ന് പോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വിശദമായിട്ട് ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ എടുത്ത് കാണാൻ പറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ എൻജിൻ ഭാഗത്ത്. ഇനി നമുക്കിതിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്, ഇഷ്ടംപോലെ സ്പേസ് അല്ല. പിന്നെ സംഭവം നീറ്റാണ്, അതാണ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ. 2020 മോഡലാണ്. പിന്നെ അഡ്ജസ്റ്റിലേക്ക് ഒന്ന് വായിക്കാം. അഡ്ജസ്റ്റ് എന്തെങ്കിലും രീതിയിലുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യാം. അല്ല, വളരെ നീറ്റായിട്ട് നിൽക്കുന്ന ഒരു അഡ്ജസ്റ്റ് നമുക്ക് കൊടുക്കണം. അതേപോലെ ഈ ലിഡിലേക്കൊന്ന് വരാം. ലിഡായാലും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കാണാം. നമുക്കിതിൻ്റെ പ്ലാറ്റ്ഫോം നപ്പ് ചെയ്യാം. പ്ലാറ്റ്ഫോം നപ്പ് ചെയ്തിട്ട് ടയർ നോക്കാം. ടയർ നോക്കുമ്പോൾ നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് നമുക്ക് നിൽക്കുന്നുണ്ട്. കണ്ടോ, നല്ല പുത്തൻ ടയേഴ്സ് തന്നെ വേണമെങ്കിൽ പറയാം. സ്പെയർ വീൽ റൂമായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സ്പെയർ വീൽ റൂം നമുക്ക് കാണാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർസ് ആൻഡ് എക്സ്റ്റീരിയർസ്. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു വണ്ടിയുടെ ഫുള്ള് വീഡിയോ കണ്ടു കഴിഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് നല്ലൊരു വാഹനമാണ്. അതേപോലെ തന്നെ ഫുൾ ഓപ്ഷനാണ്, എല്ലാവിധ ഫീച്ചേഴ്സ് ലോഡഡാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് ഓട്ടോമാറ്റിക് വണ്ടിയും കൂടിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് കത്ത വേണ്ട സുഹൃത്തുക്കളെ നോക്കി കിടക്കുന്ന സുഹൃത്തുക്കൾ നേരെ ഇങ്ങോട്ട് വന്നേക്കാം. വണ്ടി കിടക്കുന്നത് ആലുവയിൽ ഓസ്കാസിലാണ്. നമുക്ക് റേറ്റിലേക്ക് കിടക്കാം. റേറ്റിലേക്ക് കിടന്നേക്കാൻ പോകുമ്പോൾ എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും 35,000 മുതൽ ലക്ഷക്കണക്കിന് വരെയുള്ള വാഹനങ്ങളുടെ വീഡിയോസ് ഡെയിലി വരുന്നത്. ഈ ഒരു കട്ട SX-ൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചെങ്കിൽ 1,95,000 രൂപയാണ്. 12.95 lakhs നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോയും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പറും എൻ്റെ നമ്പറും കൊടുത്തുകൊണ്ട് വിളിക്കാം, സംസാരിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. തേങ്ക്സ് ഫോർ വാച്ചിങ്.